ഈസ്റ്റർ വിഷു ആഘോഷങ്ങളിൽ ഓഫറുകളുടെ വെടിക്കെട്ടും സമ്മാനങ്ങളുടെ പെരുമഴയുമാണ് വി എം സൂപ്പർ വാല്യൂ ഡിജിബെൽറ്റ്. ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. പഴയന്നൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തുകളെ വിഭജിച്ച് എളനാട് മലയോര ഗ്രാമപഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണെന്നും സർക്കാർ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ. ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയും മന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പി കെ മുരളീധരൻ പറഞ്ഞു. പഴയന്നൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തുകൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്നതാണ്. ഈ പഞ്ചായത്തുകൾ വിഭജിക്കണം എന്ന് കുറേ കാലമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും ആവശ്യപ്പെടുന്നതാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ സർക്കാരിൻ്റെ കാലത്ത് അതിനുള്ള സർവേകളും മറ്റുമൊക്കെ പൂർത്തീകരിച്ച് പ്രഖ്യാപനം വരുന്നതിൻ്റെ തലേ ദിവസം കോടതി ഇടപെട്ട് നിർത്തിവെച്ചതാണ്. അപ്പോൾ എളനാട്, നമ്മുടെ പഴയന്നൂർ പഞ്ചായത്തിലെ വെന്നൂരിൽ നിന്ന് അങ്ങോട്ട് എളനാട് മേഖലയിലെ 8 വാർഡുകളും ചേലക്കര പഞ്ചായത്തിലെ ബംഗാരപ്പള്ളി മുതൽ അങ്ങോട്ട് ഉള്ള വാർഡുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് അന്ന് അംഗീകരിക്കപ്പെട്ടത്. അത് വീണ്ടും അത് അംഗീകരിച്ച് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വർഷം ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ചേലക്കര പഴയന്നൂർ പഞ്ചായത്തുകളെ വിഭജിച്ചുകൊണ്ട് മലയോര പഞ്ചായത്തായി എളനാട് പുതിയ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 24/2/2013 കൂടിയ കമ്മിറ്റിയിലാക്കി കണ്ടേന തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചേലക്കര പഞ്ചായത്തിലെ പുലാക്കോട് പങ്ങാരപ്പള്ളി വില്ലേജുകളുടെ അതിർത്തി പുനർനിർണ്ണയിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും നമ്മുടെ MLA മന്ത്രിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണൻ മുഖേന സംസ്ഥാന സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ചേലക്കരയിലുള്ള മുഴുവൻ ആളുകളും പഴയന്നൂരിലുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത് ഇത്രയും വലിയ രണ്ട് പഞ്ചായത്തുകളെ കൂടിയാൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഏകദേശം ഏരിയകൾ വരുന്നുണ്ട്. 45,000 പേര് പഴയന്നൂരും അതുപോലെ തന്നെ 45,000 പേര് ചേലക്കരയിലുമായി ജനങ്ങളായിട്ട് ഇപ്പോൾ അംഗസംഖ്യ ഉണ്ട് കഴിഞ്ഞ കാനേഷ്മേരി കണക്ക് പ്രകാരം. അപ്പോൾ ഏകദേശം 100,000 താഴെ ജനസംഖ്യയുള്ള ഈ പ്രദേശത്തെ ഒന്ന് വിഭജിച്ച് എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും പൂർണ്ണമായ രീതിയിൽ നടത്താൻ കഴിയാവുന്ന രീതി ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്തിൽ വിഭജിക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ എളനാട് നിന്ന് പഴയന്നൂർക്ക് വരാനും അതുപോലെ ബ്ലാക്ക്ബോർഡ് പങ്ങാരപ്പള്ളി ഭാഗത്ത് നിന്ന് ചേലക്കര പഞ്ചായത്തിലേക്ക് വരാനുമുള്ള ദൂരം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ദിവസത്തെ കൂലി ജോലിയൊക്കെ കളഞ്ഞ് ബസ് ഫെയർ കളഞ്ഞിട്ട് വേണം ഒരു നികുതി അടക്കണമെങ്കിൽ പോലും ഇവിടെ എത്തിച്ചേരാൻ. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റിയെടുക്കാൻ എല്ലാവരുടെയും ആഗ്രഹപ്രകാരമുള്ള ഈ പഞ്ചായത്ത് വിഭജനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനെല്ലാവരുടെയും പിന്തുണ.